നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകിക്കുന്ന തമിഴ്നാട് ഗവർണർ ആർ എൻ രവിക്കെതിരെ സുപ്രീംകോടതി വിമർശനം കോടതി നോട്ടീസ് അയച്ച ശേഷമാണ് ഗവർണർ ബില്ലുകളിൽ ചിലത് മടക്കിയതെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഗവർണർക്കെതിരെ തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജി ഡിസംബർ ഒന്നിന് പരിഗണിക്കാനായി സുപ്രീം കോടതി മാറ്റി ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ട് ബാലു ഇന്ന് കേരള സർക്കാർ ഗവർണർക്കെതിരെ നൽകിയ ഹർജി പരിഗണിച്ചിരുന്നു അതിൽ രാജ്ഭവന് നോട്ടീസ് അയച്ചിരിക്കുന്നു മറ്റൊന്ന് കഴിഞ്ഞ ദിവസം പഞ്ചാബ് ഗവർണർക്കെതിരായിട്ടുള്ള ഹർജി പരിഗണിച്ചപ്പോൾ തീ കൊണ്ടാണ് ഗവർണർ കളിക്കുന്ന തരത്തിലുള്ള രൂക്ഷ വിമർശനം ചീഫ് ജസ്റ്റിസ് ഉന്നയിച്ചിരുന്നു ഇന്നിപ്പോൾ ആറൻ രവിക്കെതിരായ കോടതി വിമർശനം എങ്ങനെയാണ് തമിഴ്നാട് സർക്കാർ ഗവർണർ ആർ എൻ രവിക്ക് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഈ ഗവർണറുടെ നടപടിയെ വിമർശിച്ചത് കാരണം ഈ ഗവർണർ ഈ ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ അതായത് ഈ ഗവർണറുടെ പരിഗണനയിലുള്ള ബില്ലുകളിൽ ചിലത് തീരുമാനം തീരുമാനമെടുത്തു എന്ന് അറ്റോർണി ജനറൽ കെ കെ അറ്റോർണി ജനറൽ ആർ ഈ സുപ്രീം സുപ്രീംകോടതിയെ അറിയിക്കാനുണ്ടായത് തുടർന്നാണ് ഇവ തിരിച്ചയച്ചതായി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത് എന്നാൽ ഈ നടപടിയാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വിമർശിച്ചത് കാരണം കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ഗവർണറുടെ പരിഗണനയിലിരുന്ന ബില്ലുകളിലാണ് ഇപ്പോൾ ഗവർണർ തിരിച്ചയച്ചിരിക്കുന്നതെന്നാണ് ഈ ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിച്ചത് അതും കോടതിയുടെ ഇടപെടലിന് ശേഷമാണ് അത്തരമൊരു നടപടി തമിഴ്നാട് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും അദ്ദേഹം ചീഫ് ജസ്റ്റിസ് വിമർശനം ഉന്നയിക്കുകയും ചെയ്തു എന്നാൽ ഗവർണർ എന്ന വ്യക്തി എന്ന പദവിയിലിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിയമസഭ പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും സാങ്കേതിക അർത്ഥത്തിൽ ഒപ്പുവയ്ക്കുക എന്ന കടമയല്ല ഉള്ളതെന്നാണ് കേന്ദ്രത്തിന് വേണ്ടി ഹാജ് ജനറൽ കോടതിയിൽ യും ചെയ്തത് ഇക്കാര്യത്തിൽ ഗവർണറിന് എല്ലാ വശങ്ങളും നോക്കിയതിനു ശേഷം മാത്രമേ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തോ തുടർന്ന് ഈ കേസിൽ വിശദമായ വാദം കേൾക്കുന്നതിന് ഡിസംബർ ഒന്നിലേക്ക് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് മാറ്റിവെക്കുകയാണ് ഉണ്ടായത് ശരി ബാലഗോപാൽ വിവരങ്ങൾ